പലസ്തീനിലെ ഗാസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായാണ് ഇസ്രായേലിനെതിരെ തിരിയുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ചൈനീസ് കമ്പനികൾ മൾട്ടിനാഷണൽ ടെക് കമ്പനികളായ ആലിബാബയും ബൈദുവുമാണ് അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ മാപ്പിൽ നിന്നും ഇസ്രായേലിനെ ഒഴിവാക്കിയത് ഇസ്രായേലിൻ്റെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികളും നഗരങ്ങളും ഫലസ്തീൻ മേഖലയും മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ എന്ന് പേര് നൽകിയിട്ടില്ല വളരെ ചെറിയ രാജ്യങ്ങളാണെങ്കിൽ പോലും ഡിജിറ്റൽ മാപ്പുകളിൽ പേര് കൃത്യമായി നൽകാറുണ്ട് എന്നാൽ ലക്സംബർഗ് വത്തിക്കാൻ പോലുള്ള ചെറു രാഷ്ട്രങ്ങളുടെ പേര് അടയാളപ്പെടുത്തിയ മാപ്പിലാണ് ഇസ്രായേലിന് പേര് നൽകാതെ വിട്ടത് ഇസ്രായേൽ ഫലസ്തീനോട് നടത്തുന്ന യുദ്ധത്തിൽ ഫലസ്തീനൊപ്പം നിലകൊള്ളുന്ന നിലപാടാണ് ചൈന മാവോ സേതുങ്ങിൻ്റെ കാലം മുതൽക്ക് സ്വീകരിച്ചു വന്നത് നിലവിലെ സാഹചര്യം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ദിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ സിംഗ് അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു മാപ്പുകളിൽ നിന്ന് ഇസ്രായേലിൻ്റെ പേര് ഒഴിവാക്കിയത് പുതിയ നീക്കമാണോ എന്ന് വ്യക്തമല്ല അതേസമയം യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നടപടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് അതേസമയം ഗാസയിൽ ഫലസ്തീനികളുടെ കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ തങ്ങളുടെ പരിഗണനയിൽ ഇല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം എന്നാൽ ഹമാസും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഹമാസിൻ്റെ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി ഇസ്രായേലിൻ്റെ കളി നടക്കില്ല തങ്ങളും വെടിനിർത്തലിന് തയ്യാറല്ല എന്നാണ് കണക്ക് നോക്കിയാൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്രായേലിന് ഇത്രയും വലിയ തിരിച്ചടികൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്